സൂചിപ്പാറയിലേക്കാണ്. ഉരുൾപൊട്ടലിന്റെ 11-ാം ദിവസം നടന്ന തെരച്ചിൽ സൂചിപ്പാറയിൽ നിന്നും കണ്ടെത്തിയ 4 മൃതദേഹങ്ങൾ ഇതുവരെ പുറത്തെത്തിക്കാനായിട്ടില്ല. മൃതദേഹം ജീർണിച്ച നിലയിലാണ്. PPE കിറ്റ് അടക്കം സുരക്ഷാ സംവിധാനങ്ങൾ എത്തിച്ചില്ലെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. സന്നദ്ധ പ്രവർത്തകരും ദൗത്യ സംഘവും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ദുർഘടമായ പ്രദേശത്ത് നിന്ന് മൃതദേഹം ലഭിച്ചത്. മൃതദേഹം പുറത്തെത്തിച്ചില്ലെങ്കിലും തെരച്ചിലിന് പോയവരെ ആകാശമാർഗം സൂചിപ്പാറയിൽ നിന്ന് തിരികെ എത്തിച്ചു. മൃതദേഹം നാളെ പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്നാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്താ ബുള്ളറ്റിനിൽ നൌഫലാണ്, രക്ഷാപ്രവർത്തനം നടത്തിയ SDPI പ്രവർത്തകൻ നൌഫലാണ് ഈ വിവരം ജനങ്ങളെ അറിയിച്ചത്. PPE കിറ്റ് ഇല്ലാതെ അഴുകിയ മൃതദേഹം എടുക്കാനാവില്ലെന്ന് അറിയിച്ചെങ്കിലും വേണ്ട സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ദൗത്യ സംഘം എയർലിഫ്റ്റിനെത്തിയെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു 9 മണിക്ക് ഏതാണ്ട് ഞങ്ങൾ ഈ മല ഇറങ്ങിയിട്ട് അവിടെ എത്തി. 7 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. 9 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 9:55 ഞങ്ങൾ ഈ ബോഡി കണ്ടതായിട്ട് സ്ഥിരീകരിച്ചു. 4 ബോഡിയും 3 ബോഡിയും ഒരു കാലും. അത് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ഞങ്ങൾ ആ സമയത്ത് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് നിർദ്ദേശം തന്നത് പിന്നെ ഹെലികോപ്റ്റർ വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സജീകരണങ്ങളും കൂടി വരണം, അല്ലാതെ ഇവിടുന്ന് എടുക്കാൻ കഴിയില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊരു 2-3 പ്രാവശ്യം അതിന്റെ മേലെ കൂടെ പിന്നെ ഹെലികോപ്റ്റർ കറങ്ങിയിട്ട് ഒരു പോയി. 3 മണിയായപ്പോഴാണ് ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യാൻ കഴിയില്ല, അവിടെ വന്ന് നിർത്തിയത്. എന്നിട്ട് അവർ ഞങ്ങൾക്ക് 3 കിറ്റും, അതായത് ബോഡി പാർസൽ ചെയ്യാൻ പറ്റുന്ന 3 കിറ്റും 4 ഗ്ലൗസും തന്നു, 4 സെറ്റ് ഗ്ലൗസും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞത് മാസ്ക് ഇല്ല, പിന്നെ PPE കിറ്റ് ഇല്ല, ഇതൊക്കെ നിർബന്ധമായിട്ടും വേണം. ഇതില്ലാതെ ഞങ്ങൾക്ക് ഈ ബോഡി എടുക്കാൻ കഴിയില്ല. അതായത് അഴുകിയ ബോഡിയാണ്, ഈച്ച അറക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ അടുത്തേക്ക് അടുക്കാൻ ഒരു സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പോയതിനു ശേഷം ഞങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞു PPE കിറ്റ് ഇല്ലാണ്ട് ഈ ബോഡി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂല, അപ്പൊ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു PPE കിറ്റ് കൊണ്ട് പിന്നെ ഹെലികോപ്റ്റർ വീണ്ടും അവിടെ എത്തുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് ഹെലികോപ്റ്റർ വന്നിട്ട് ഒരു 3:30 ആയപ്പോ ഹെലികോപ്റ്റർ വന്നിട്ട് ഞങ്ങളോട് വെച്ച് ബോഡി പാക്ക് ചെയ്തില്ലെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് ബോഡി പാക്ക് ചെയ്യാൻ പറ്റൂല, ബോഡി പാക്ക് ചെയ്യാൻ PPE കിറ്റ് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് അവിടെ അവരോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എല്ലാരും കേറിക്കോളി എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഉള്ളത് റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്താ. ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടു ഇറക്കി. ആ സമയത്ത് ഞങ്ങൾക്ക് PPE കിറ്റും വേണ്ടപ്പെട്ട സാധനങ്ങളും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ ബോഡി 3 ആ ഒരു പാർട്സും അത് ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ കയറ്റിയിട്ട് അവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കയറ്റുമായിരുന്നു. അതിന്റെ ഒരു പിന്നെ സംഭവം നമുക്ക് മനസ്സിലാവാത്തത്, അതായത് 10 മണിക്ക് കണ്ട ഒരു പിന്നെ 4 മൃതദേഹങ്ങൾ കണ്ടിട്ട് 3 മണി വരെ കാത്തിരിക്കേണ്ടി വന്ന് ഞങ്ങൾ ആ ഒന്ന് ഒരു കിറ്റ് അവിടെ എത്തിക്കാൻ, അതായത് ആ ബോഡി പാർസൽ ചെയ്യുന്ന കിറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് 3 മണി വരെ കാത്തിരിക്കേണ്ടി വന്നു. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മട്ടത്തിൽ ചേരുകയാണ്. റോബിൻ, സ്വയം സമർപ്പിച്ചിറങ്ങിയ സന്നദ്ധ പ്രവർത്തകർ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടും ഉത്തരവാദിത്വമില്ലാതെയാണോ അധികൃതർ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാതെ പോയത്? ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത്? അനൂപ, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഇത്തരം ഒരു സംഭവം, ഒരു ദൗർഭാഗ്യകരമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്ന് രാവിലെ 9:55-10 മണിയോട് കൂടിയാണ് ഈ രക്ഷാപ്രവർത്തക സംഘം ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അത് വളരെ ദുഷ്കരമായ ഒരു സ്ഥലമാണ്. ആ ദുഷ്കരമായ സ്ഥലത്തു കൂടി വളരെ സങ്കീർണമായ മേഖലകളിൽ കൂടിയാണ് അവർ ഇറങ്ങിച്ചെന്ന് നേരിട്ട് ചെന്ന് ഈ തെരച്ചിൽ നടത്തിയത്. അത് റിപ്പൺ ഭാഗത്തുള്ള സന്നദ്ധ സംഘടനകളുടെ ചാമ്പ്യൻസ് ലീഗ് എന്ന ഒരു ക്ലബിൻ്റെയും ഒപ്പം തന്നെ SDPI സംഘടനയിൽപ്പെട്ട 8 പേരടങ്ങുന്ന രക്ഷാപ്രവർത്തകരായിരുന്നു ഈ തെരച്ചിലിന് വളരെ സാഹസികമായി ഇറങ്ങിയത്. പക്ഷേ അതിനുപോലും വിലകൽപ്പിക്കുന്ന രീതിയിലല്ല പിന്നീട് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇവർ വിവരമറിയിച്ചതിന് പിന്നാലെ അവിടെ ഹെലികോപ്റ്റർ എത്തി. ആ സർക്കാർ സംവിധാനങ്ങളെ സർക്കാർ അധികൃതരെ അറിയിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് 4 മൃതദേഹങ്ങളുണ്ട്, ആ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ എയർലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് വേണ്ടത്ര സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഒന്ന്, ഈ മൃതദേഹങ്ങൾ 11-ാം ദിവസമാണ്, അഴുകിയ നിലയിലാണ്, അതുകൊണ്ട് സുരക്ഷ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവിടേക്ക് പോയി ആ മൃതദേഹം കണ്ടെടുക്കണമെങ്കിൽ PPE കിറ്റ് വേണം, ഗ്ലൗസും മാസ്കും എല്ലാം വേണം. അതുപോലെയുള്ള സംവിധാനങ്ങൾ വന്നാൽ ഞങ്ങൾ തന്നെ ഈ മൃതദേഹങ്ങൾ എടുത്ത് എയർലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കാമെന്നതാണ്. പക്ഷേ ഇപ്പം ഹെലികോപ്റ്റർ എത്തിയപ്പോൾ കണ്ടത് ഇവർക്ക് 4 കവറുകളും 2-3 ഗ്ലൗസുകളും മാത്രമാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഒരു കാരണവശാലും മൃതദേഹങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ അവർ അത്തരമൊരു സ്റ്റാൻഡർഡ് എടുക്കുകയായിരുന്നു, അത്തരമൊരു നിലപാടെടുക്കുകയാണ്. സ്വാഭാവികവുമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ അങ്ങനെ എടുക്കുന്നത് ഒട്ടും സുരക്ഷാപരമായ സാഹചര്യം ഉണ്ടാക്കുകയില്ല, അതീവ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് അത് നയിക്കും. അതുകൊണ്ട് ആരാണെങ്കിലും അങ്ങനെ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നിരിക്കുകയാണ്
ഈ കവറുകളും വെറും ഗ്ലൗസുകളും മാത്രം ഇവർക്ക് കൊടുത്തത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഏറ്റവും ഗുരുതരമായ വീഴ്ച തന്നെയാണ് റോബിൻ മാത്യു മട്ടത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നത്.